ഗാഡ്ജറ്റ് മേടിച്ചാലും എന്ത് സാധനം മേടിച്ചാലും അതിൻ്റെയൊക്കെ പാക്കേജ് ബില്ല് ഓൾ ദ പേപ്പേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് അത് അതുപോലെ തന്നെ വെക്കും. സോ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. ലൈക്ക് പക്ഷേ ടോയ്സിൻ്റെയൊക്കെ പാക്കറ്റുകൾ ഞാൻ ചെറുപ്പത്തിൽ കുറച്ചൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നാളൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്യും, ഇവൻച്വലി അത് കേടാവും. പക്ഷേ അതേ ഫാസിനേഷൻ തന്നെയാണ് എനിക്ക് ക്യാമറ ഗാഡ്ജറ്റ്സിൻ്റെ അടുത്തുള്ളത്. ഞാൻ ക്യാമറ ഗാഡ്ജറ്റ്സിൻ്റെ മാത്രം കവറ് കളയാറില്ല. പക്ഷേ ഇപ്പം നമ്മൾ മിനിമൽ ലൈഫിലേക്ക് കയറിയപ്പോഴത്തേക്ക് ചെയ്യാൻ പോകുന്നൊരു സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ ക്യാമറ ഗാഡ്ജറ്റ്സിൻ്റെ അടക്കം കവറുകൾ കളയണം എന്നുള്ള തീരുമാനമാണ്. സോ നിങ്ങൾ സത്യത്തിൽ ക്യാമറയോട് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ക്യാമറ ഗാഡ്ജറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ലെൻസിൻ്റെയൊക്കെ ആണെങ്കിൽ, നമ്മൾ ഒരാൾക്ക് വിൽക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, നിങ്ങൾ ഫ്യൂച്ചറിൽ ഈ സാധനം ആർക്കെങ്കിലും വിൽക്കാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കവറോടുകൂടി കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് പ്രൈസ് നല്ലത് കിട്ടും, നല്ല വിലയിൽ തന്നെ നമുക്കത് വിൽക്കാൻ പറ്റും. ആ ലെൻസ് കൊടുക്കുന്നതിനേക്കാൾ വില കിട്തും. പക്ഷേ സിഗ്മ 30mm f/1.4 DCDN ഈ ലെൻസ് ഞാൻ ഒരിക്കലും വിൽക്കില്ല. കാരണം എൻ്റെ ലൈഫിൽ ഇതെൻ്റെ കൂടെ ഉണ്ടാവും. കാരണം ഇത് ഞാൻ വിൽക്കുന്ന കാലമെന്ന് പറഞ്ഞാൽ ഇസ് കൈൻഡ് ഓഫ് യു നോ ഡൂംസ് ഡേ. ലോകത്തിലുള്ള ലെൻസുകളുടെ റേറ്റിംഗാണ് DXO റേറ്റിംഗ്. ആ DXO റേറ്റിങ്ങിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്കോറ് കിട്ടിയ കുറച്ച് സെറ്റ് ഓഫ് ലെൻസുകളുണ്ട്. അതിലൊരെണ്ണമാണ് ഈ 30mm 1.4. അതുകൊണ്ട് തന്നെ എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ലെൻസുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു പൊസഷനാണിത്. ഇതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് കുറച്ച് ഡ്രീം ലെൻസുകളുണ്ട്. ആ ഡ്രീം ലെൻസുകളൊന്നും ഞാൻ വിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാക്കേജ് എനിക്ക് ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് എക്സ്ട്രാ ബേർഡൻ ആയിരിക്കും എനിക്ക്. ഓൾറെഡി എൻ്റെ കയ്യിൽ കുറേ പാക്കേജുകളുണ്ട്. എൻ്റെ ക്യാമറയുടെ ബോക്സ്, അതുപോലത്തെ മറ്റ് കാര്യങ്ങളുടെ ബോക്സ് അതൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഇവനെ സാക്രിഫൈസ് ചെയ്യാൻ തീരുമാനിച്ചു. സോ ഇതിലിങ്ങനെ കുറച്ചധികം ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. അത് ഞാൻ ആക്ച്വലി ഇത് ശീതള ഏജൻസീസ് ഇമ്പോർട്ട് ചെയ്തതാണ്. സോ ഈ ഏജൻസിയും എന്നെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവർ മാത്രമേ ഇതുപോലെയുള്ള റെയർ ലെൻസുകൾ ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇവരുടെ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഇതിൽ നിന്ന് കോപ്പി ചെയ്തിട്ട്, ഇറ്റ്സ് സച്ച് എ റെയർ ലെൻസ്. മൈക്രോഫോർത്തേഡ് മൗണ്ടിന് വേണ്ടിയിട്ടുള്ള 30mm ലെൻസ് ഒന്നാമത്തെ കാര്യത്തിൽ ഇവർ ഇന്ത്യയിൽ കിട്ടാൻ പാടാണ്. സോ എനിവേ എനിക്കിത് സാക്രിഫൈസ് ചെയ്തേ പറ്റുള്ളൂ. എൻ്റെ മിനിമലിസത്തിന് വേണ്ടി ചെയ്യുന്ന സാക്രിഫൈസാണിത്. കാരണം ഞങ്ങൾ വളരെ കുറച്ച് പൊസഷൻസ് മതി എന്നുള്ള തീരുമാനത്തിൽ എടുക്കുന്ന ഒരു വലിയൊരു സാക്രിഫൈസാണ് എൻ്റെ സിഗ്മ 30mm ൻ്റെ പാക്കേജ്. ടാറ്റാ, ബൈ ബൈ.